ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നഴ്സിംഗ് ആസ്പിറൻസ്. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എന്റെ ഈ ചാനൽ സ്പെഷ്യലി ഫോർ നഴ്സസ് ആണ്. അതായത് സ്റ്റാഫ് നഴ്സ് എക്സാം, ഗവൺമെന്റ് എക്സാംസും പ്രൈവറ്റ് എക്സാംസ് ആയാലും ഹോസ്പിറ്റലിലെ എക്സാംസ് ആയാലും സ്റ്റാഫ് നഴ്സ് എക്സാംസിനും നഴ്സിംഗ് ഓഫീസർ എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ, വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ എ നഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ എൻ എക്സാം, സ്റ്റാഫ് നഴ്സ് എക്സാം, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ബെൽ ഐക്കൺ എന്തിനാ പ്രസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ചാനല് ഈ വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഞാൻ എനിക്ക് ഈ ചാനലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതിന്റെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിനേഷനെ കുറിച്ചാണ്, BCG വാക്സിനേഷനെ കുറിച്ചാണ്. അപ്പൊ മുമ്പത്തെ പ്രീവിയസ് എക്സാംസിലൊക്കെ യൂഷ്വലി ദേ ആസ്ക് ഓൺലി റൂട്ട് ആൻഡ് പർപ്പസ് ഓഫ് പർട്ടിക്കുലർ വാക്സിൻ, ബട്ട് നൗ ഡേയ്സ് വി ആർ ഗെറ്റിംഗ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു വാക്സിനേഷൻ. സോ വി ഷുഡ് സ്റ്റഡി വെരി ഡീറ്റെയിൽഡ് അബൌട്ട് വാക്സിനേഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്താ നമ്മുടെ BCG വാക്സിനേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് അല്ലാതെ ഉള്ളതുമായ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ തയ്യാറാക്കിയത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ 1000 MCQ ഫോർ നഴ്സസിന്റെ ഒരു സീരീസ് ഉണ്ട്. 7 parts ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോ നമ്മുടെ 8th part റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയറിലെ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് അത് പറയുന്നത്. ഡെഫിനറ്റ്ലി വിൽ ബി യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. BCG വാക്സിനേഷൻ. BCG വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, BCG വാക്സിൻ എടുക്കുന്നത് കുഞ്ഞ് ജനിച്ച് ഉടനെ തന്നെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ തന്നെ നമുക്ക് നമ്മൾ BCG വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലെ കുഞ്ഞിനെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ടു പ്രിവെന്റ് ട്യൂബർക്ലോസിസ് ആണ്, അല്ലെ ക്ഷയരോഗം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BCG വാക്സിൻ കൊടുക്കുന്നത്. TB മെനിഞ്ചൈറ്റിസും TB മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വരാതെ തടയാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ കൊടുക്കുന്നത്, ഈ BCG വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, BCG. BCG മീൻസ് ബാസിലസ് കാൽമെറ്റെ ഗ്വാരൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്, ഒന്നല്ല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ BCGയുടെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ സി എന്താണ്, അല്ലെങ്കിൽ ജി എന്താണ്, ബി എന്താണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഓപ്ഷനിൽ പല വേർഡ്സ് തന്നിരിക്കും, നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന വേർഡ്സ് തന്നെ. സോ വി ഷുഡ് സ്റ്റഡി ദിസ് വൺ. ബാസിലസ് കാൽമെറ്റെ ഗ്വാരൻ ആണ് ഈ BCG എന്ന് അറിയപ്പെടുന്നത്. ഏത് രോഗം പ്രിവെന്റ് ചെയ്യാനാണ്? ട്യൂബർക്ലോസിസ്, മൈക്രോ ബാക്ടീരിയ ട്യൂബർക്ലോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BCG വാക്സിൻ കൊടുക്കുന്നത്. ഇതൊരു ഏത് തരം വാക്സിൻ ആണ്, ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻ ആണോ, കിൽഡ് വാക്സിൻ ആണോ, ടോക്സോയിഡ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരാം. കാരണം ഇത് ചോദിച്ചിട്ടുണ്ട് ഏത് തരം വാക്സിൻ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഞാൻ പല ടൈപ്പ് ചോദിക്കാം, വാക്സിൻ BCG എന്ന് തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം, ഇത് ലൈവ് അറ്റന്യൂട്ടഡ് ആണോ അല്ലെങ്കിൽ കിൽഡ് ആണോ അല്ലെങ്കിൽ ടോക്സോയിഡ് ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഐഡന്റിഫൈഡ് ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻ ഫ്രം ദ ഫോളോവിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ BCG ഏത് തരം വാക്സിൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ BCG ഏത് തരം വാക്സിൻ ആണ്? ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻ ആണ് അഗൈൻസ്റ്റ് ട്യൂബർക്ലോസിസ്. ഏത് തരം വാക്സിൻ ആണ്? ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻ. സോ ഇപ്പൊ തന്നെ പഠിച്ചു പോകുക, മറന്നു പോകരുത്. BCG ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻ ആണ്. അവൈലബിൾ ആസ് ലയോഫിലൈസ്ഡ് പൗഡർ. അതായത് ലയോഫിലൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീസ് ആയിട്ടുള്ള ഡ്രൈഡ് ആയിട്ടുള്ള പൗഡർ ആണ്. അതായത് നമ്മുടെ BCG നമ്മുടെ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ അതാണ് BCG വാക്സിന്റെ ബോട്ടിൽ സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലിക്വിഡ് ഫോമിലല്ല, പൗഡർ ഫോമിലാണ് കാണുന്നത്. അതായത് ആ വാക്സിൻ പൗഡർ ഫോമിലാണ് കാണുന്നത്. അത് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, ഡയലൂട്ട് ചെയ്താണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് ഫോമിലാണ് കാണുന്നത് എന്ന് അറിഞ്ഞിരിക്കുക, ലയോഫിലൈസ്ഡ് പൗഡർ ഫോമിലാണ് കാണുന്നത്. ഓ, ദെൻ നെക്സ്റ്റ് എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ ഡയലൂട്ടഡ് വിത്ത് സ്റ്റെറൈൽ നോർമൽ സലൈൻ. സ്റ്റെറൈൽ നോർമൽ സലൈനും ആയിട്ടാണ് ഇത് ഡയലൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ചോദിക്കാം, ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ടാണോ, നോർമൽ സലൈനും ആയിട്ടാണോ, പ്ലെയിൻ വാട്ടറും ആയിട്ടാണോ, എന്തിലാണ് ഈ BCG വാക്സിൻ ഡയലൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, യു ഷുഡ് നോ ദിസ് വൺ ഇസ് ഡയലൂട്ടഡ് വിത്ത് നോർമൽ സലൈൻ. നോർമൽ സലൈനിൽ മാത്രമേ BCG വാക്സിൻ ഡയലൂട്ട് ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, അല്ല നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡയലൂട്ട് ചെയ്യാത്തതിന് കാരണം എന്താ, അതിന്റെ ഒരു പൊട്ടൻസി, അതിന്റെ കഴിവ്, അതിന്റെ ട്യൂബർക്ലോസിസ് പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നോർമൽ സലൈനിൽ തന്നെ
മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ബാസിലസ് കാൽമെറ്റേ ഗ്വാറൻ ആണ് അതിന്റെ ഫുൾ ഫോം, അതിന്റെ ഒരു പേരെന്ന് പറയുന്നത്. ഇതൊരു ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ലയോഫിലൈസ്ഡ് പൗഡർ ഫോം ആണ്. ഫ്രീസ് ഡ്രൈഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ലയോഫിലൈസ്ഡ് പൗഡർ ഫോമിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡൈലൂട്ടഡ് വിത്ത് സ്റ്റെറൈൽ നോർമൽ സലൈൻ. നോർമൽ സലൈൻ സലൈൻ ഉപയോഗിച്ചത് ഡയലൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഓരോ എക്സാമിന് ചോദിച്ച പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ഇങ്ങനെ സ്റ്റെറൈൽ നോർമൽ സലൈൻ കൊണ്ട് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ വരെ നമ്മൾ ഈ ഒരു ആ ഒരു പ്രോഡക്റ്റ് BCG വാക്സിൻ, ഡൈലൂട്ടഡ് ആയിട്ടുള്ള BCG വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ഡൈലൂഷൻ യൂസ് ഓൺലി ഫോർ 4 hours, 4 മണിക്കൂർ വരെ മാത്രമേ എന്ത് ചെയ്യാവൂ കുഞ്ഞുങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവൂ. ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും 4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, വെൻ ടു ഡിസ്കാർഡ് BCG വാക്സിനേഷൻ ആഫ്റ്റർ ഡൈലൂഷൻ എന്ന് ചോദിച്ച ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. എപ്പോഴാണ് അത് ഡിസ്കാർഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഓപ്ഷൻ 4 hours, 6 hours, 5 hours അങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എപ്പോഴും 4 hours ആണ്. സോ ഇഫ് യു ആർ ഇഫ് ദ ഗെറ്റിംഗ് ഓപ്ഷൻസ് ലൈക്ക് 2 to 3 hours, 5 to 6 hours, 4 to 6 hours അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 4 to 6 hours ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇഫ് ദ ആർ ഗിവിംഗ് ഓപ്ഷൻസ് ലൈക്ക് കറക്റ്റ് 4 hours, ദെൻ യു ഷുഡ് റൈറ്റ് ദാറ്റ് 4 hours as an answer. If they are giving options like frequency, ഒരു ഗ്യാപ് ഇട്ടിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ 4 to 6 hours ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂർ വരെ ഉപയോഗിക്കാം? 4 hours വരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 4 to 6 hours അല്ലെങ്കിൽ 4 hours കഴിയുമ്പോൾ തന്നെ അത് ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? BCG വാക്സിനേഷൻ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. അപ്പൊ ഏത് ഇയറിലാണ് BCG വാക്സിനേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ 1951ലാണ്. അത് ചോദിക്കാം, കമ്മ്യൂണിറ്റിയിലുള്ളതാണ് ഇത്. അപ്പൊ അങ്ങനെ ചോദിക്കാം. ഇപ്പൊ അങ്ങനെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റേറ്റ് ലെവൽ എക്സാംസ് ആയാലും സെൻട്രൽ ലെവൽ എക്സാംസ് ആയാലും ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ BCG വാക്സിനേഷൻ പ്രോഗ്രാം എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 1951ലാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാസിലസ് കാൽമെറ്റേ ഗ്വാറൻ ആണ് അതിന്റെ പേര്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണ്. പിന്നെ ഇറ്റ്സ് അവൈലബിൾ ഇൻ ലയോഫിലൈസ്ഡ് പൗഡർ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡൈലൂട്ടിംഗ് വിത്ത് നോർമൽ സലൈൻ ആണ്. ആഫ്റ്റർ ഡൈലൂഷൻ വി ഷുഡ് കീപ് ഓൺലി ഫോർ 4 hours, വി ഷുഡ് യൂസ് ഓൺലി ഫോർ 4 hours, ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് ഡിസ്കാർഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് ഈസ് പ്രോഗ്രാം സ്റ്റാർട്ടഡ്, BCG വാക്സിനേഷൻ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1951. ഓക്കെ, മറക്കരുത്, 1951ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പ്രോഗ്രാം. നെക്സ്റ്റ് നമുക്ക് കുറെ പോയിന്റ്സ് കൂടെ നോക്കാം. നെക്സ്റ്റ് വൺ, ഇൻഡ്യൂസസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇവിടെ പറയാൻ സമയമില്ല. ഓക്കെ, അപ്പോ ഇത് BCG വാക്സിനേഷൻ ഏത് തരം ഇമ്മ്യൂണിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഓപ്ഷൻ വന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്രൈമറി ഇൻഫെക്ഷൻ ഈസ് നോട്ട് പ്രിവെന്റഡ്. അതായത് നമുക്ക് ആദ്യം പ്രൈമറി ഇൻഫെക്ഷൻ ഈ BCG വാക്സിൻ എടുത്തു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൈമറി ഇൻഫെക്ഷൻ ഒരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ സെക്കൻഡറി ഇൻഫെക്ഷൻസ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷൻസ് ആണ് അവിടെ നമുക്ക് തടയാൻ കഴിയുന്നത്. ഓക്കെ, പ്രൈമറി ഇൻഫെക്ഷൻ ഈസ് നോട്ട് പ്രിവെന്റഡ്. അപ്പൊ ഇത് ഇവിടെ ഈ ഒരു പോയിന്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഓപ്ഷനിൽ താഴെ തന്നിരിക്കുന്ന പോയിന്റ്സിൽ കറക്റ്റ് അല്ലാത്ത പോയിന്റ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും അല്ലെ. ചില 3-4, അതായത് ഈ BCG വാക്സിനെ കുറിച്ചുള്ള 3-4 പോയിന്റ്സ് ഒരുമിച്ച് തന്നിട്ട് ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ഏതാണ് ശരി എന്ന് പറയും. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രൈമറി ഇൻഫെക്ഷൻ മാത്രം അവിടെ പ്രൈമറി ഇൻഫെക്ഷൻ ഇത് BCG വാക്സിൻ തടയുന്നില്ല, സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ് ഇത് തടയുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. പ്രൊട്ടക്റ്റീവ് എഫിഷ്യൻസി, അതായത് നമ്മുടെ BCG വാക്സിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് 80%. അതായത് 100 പേരിൽ 80 പേർക്കും ഷുവർലി ഇറ്റ് വിൽ ബി പ്രിവെന്റിംഗ് ട്യൂബർക്ലോസിസ്. അതാണ് ഇതിന്റെ ഒരു എഫിഷ്യൻസി, എത്രത്തോളം കഴിവുണ്ട് ആ വാക്സിൻ എന്നുള്ളതാണ്. അതായത് ആളുകൾ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഷുവർട്ടി നമുക്ക് ട്യൂബർക്ലോസിസ് വരില്ല എന്ന് പറയാൻ പറ്റും. അതായത് 100% അല്ല, അത് 80% BCG വാക്സിൻ എടുത്താൽ 80% പേർക്കും ട്യൂബർക്ലോസിസ് വരില്ല. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ BCG നമുക്ക് പല ആൾക്കാർക്കും, ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും, അല്ലാതെയുള്ള ആൾക്കാർക്ക് പലർക്കും ഇത് അറിയില്ല. BCG വാക്സിൻ കുഞ്ഞു ജനിക്കുമ്പോൾ BCG വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് ഇത് ട്യൂബർക്ലോസിസ് വരാതെ തടയുന്നത് എന്ന് ചോദിച്ചാൽ, അറിഞ്ഞിരിക്കുക അത് നമ്മുടെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി അല്ല തരുന്നത്, ഇറ്റ് ഇസ് ഓൺലി ഫോർ 15 to 20 years. 15 മുതൽ 20 വർഷം വരെയുള്ള പ്രൊട്ടക്ഷൻ ആണ്
ഈ വാക്സിൻ തരുന്നത്. ചിലപ്പോൾ അതിന്റെ ഈ ഒരു 15 18 17 അങ്ങനെ ഒരു ഇയർ ആണ് ഓപ്ഷനിൽ വരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ 15 ആണ് തിരഞ്ഞെടുക്കേണ്ടത്. 16 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതിന്റെ ഒരു ഡ്യൂറേഷൻ വെച്ച് പറയുമ്പോഴാണ് 15 to 20 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എത്ര എം എൽ, അതിന്റെ ഒരു ഡോസ് എത്രയാണ്, എത്ര എം എൽ വി സി ജി വാക്സിൻ ആണ് ഒരു കുഞ്ഞിനെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതെന്ന് അറിയാം. എത്രയാണ് ഡോസ്, എത്രയാണ്? 0.05 ml. അപ്പൊ നമുക്ക് ഓപ്ഷനിലൊക്കെ ഇങ്ങനെ വരും, 0.5 ml, 0.005 ml, 0.05 ml, 5 ml എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നാൽ തെറ്റിപ്പോകരുത്. 0.05 ml ആണ്, 0.5 ml അല്ല, 0.5 ml ആണ്. ഓക്കെ, അത് അതെ ആർക്കാണ്? നിയോനേറ്റിനാണ്. അതായത് കുഞ്ഞു ജനിച്ച അന്നോ അതിന്റെ പിറ്റേന്നോ എടുക്കുമ്പോഴാണ് ഈ കുഞ്ഞിന്, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ ആണെങ്കിലാണ് നിയോനേറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് പറയുന്നത് 0.05 ml ഡോസ് ഫോർ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. കുഞ്ഞുങ്ങൾക്കും, അതായത് ഒരു മാസം 28 ദിവസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൺ എന്ന് പറയുന്നത്. അവർക്ക് വരുമ്പോൾ ഡോസ് എത്രയായി മാറും? 0.1 ml ആയി മാറും. 0.1 ml ആയിട്ട് ഡോസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഏത് റൂട്ട് വഴിയാണ് നമ്മൾ ബി സി ജി വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? എവരി വൺ നോസ് ദാറ്റ് ഈസ് ഇൻട്രാഡെർമൽ. ഇൻട്രാഡെർമൽ റൂട്ട് വഴിയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചോദിക്കാം ഏത് സൈസ് നീഡിലാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് 26 ഗോജ് നീഡിലാണ് ബി സി ജി വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഏത് സൈറ്റിലാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? സൈറ്റ് ലെഫ്റ്റ് അപ്പർ ആം അറ്റ് ഇൻസേർഷൻ ഓഫ് ഡെൽറ്റോയിഡ്സ്. ഡെൽറ്റോയിഡിലെ നമ്മൾ ഐ എം ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ആ സൈറ്റിൽ തന്നെ ലെഫ്റ്റ് അപ്പർ ആമിലെ ഡെൽറ്റോയിഡ് മസിലാണ് നമ്മൾ ഇൻട്രാഡെർമലി നമ്മൾ ഇഞ്ചക്ഷൻ നൽകുന്നത്. ലെഫ്റ്റ് അപ്പർ ആം, റൈറ്റ് അപ്പർ ആം, അപ്പർ ആം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ തരാം, തെറ്റിപ്പോകരുത്. ലെഫ്റ്റ് അപ്പർ ആമിലാണ് പ്രിഫറബിൾ സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് മനസ്സിലായല്ലോ അല്ലെ. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്, പ്രൈമറി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നില്ല, 80% എഫിഷ്യൻസി ആണ് ഉള്ളത്. ഇറ്റ്സ് ഓൺലി പ്രൊട്ടക്ഷൻ, ഇറ്റ് ഗീവ്സ് ഓൺലി ഫോർ 15 to 20 ഇയേഴ്സ് പ്രൊട്ടക്ഷൻ. ദെൻ ഡോസ് ഈസ് 0.05 ml ഫോർ നിയോനേറ്റ് ആൻഡ് 0.1 ml ഫോർ ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. റൂട്ട് ഈസ് ഇൻട്രാഡെർമൽ ആൻഡ് നീഡിൽ സൈസ് ഈസ് 26 ഗോജ് ആൻഡ് വി ആർ അഡ്മിനിസ്ട്രിങ് ദീസ് വാക്സിനേഷൻ ഗിവിംഗ് ഇഞ്ചക്ഷൻ അറ്റ് left upper arm, that is at insertion of deltoid. Okay, next, after അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞു, ഈ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇഞ്ചക്ഷൻ സൈറ്റിൽ വരുന്നത്? നമ്മുടെ ബി സി ജി വാക്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ആഫ്റ്റർ 2 to 3 weeks ഓഫ് വാക്സിനേഷൻ, 2-3 ആഴ്ചകൾക്ക് ശേഷം ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ എന്ത് ചെയ്യും? അവിടെ പാപ്യൂൾസ് ഡെവലപ്പ് ചെയ്യും. പാപ്യൂൾസ് ഡെവലപ്പ് ചെയ്യും. 4 മുതൽ 5 ആഴ്ച കഴിയുമ്പോൾ അവിടെ അൾസറേഷൻ ഉണ്ടാകും. അത് സ്വയം ഒരു മരുന്നും കൊടുക്കാതെ തന്നെ അവിടെ സെൽഫ് ഹീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ 8 മുതൽ 12 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ സ്കാർ ഫോർമേഷൻ ഉണ്ടാവും. അതിനുശേഷം അതൊരു പെർമനന്റ് സ്കാർ ആയിട്ട് മാറും. വേറെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത സൈറ്റ് നമുക്ക് പിന്നീട് കാണാൻ പറ്റില്ല. പക്ഷെ ബി സി ജി വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെർമനന്റ് സ്കാർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു പീരീഡ് നിങ്ങൾ കറക്റ്റ് ടൈം പീരീഡ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ എക്സാംസിൽ ഇങ്ങനെ ഉണ്ട്, 4 to 5 weeks ആഫ്റ്റർ ബി സി ജി വാക്സിനേഷൻ വാട്ട് ചേഞ്ച് വി ക്യാൻ സീ ദയർ, വി ക്യാൻ സീ അറ്റ് സൈറ്റ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക. 2 to 3 weeks ആണെങ്കിൽ പാപ്യൂൾ വിൽ ഡെവലപ്പ്, 4 to 5 weeks ആണെങ്കിൽ അൾസറേഷൻ ഓർ സെൽഫ് ഹീലിംഗ് വിൽ ഒക്കർ. ആഫ്റ്റർ 8 to 12 weeks ദർ വിൽ ബി സ്കാർ ഫോർമേഷൻ, ലെറ്റർ ഓൺ ദർ വിൽ ബി പെർമനന്റ് സ്കാർ ഫോർ ദ ചൈൽഡ്. Okay, next one, BCG vaccine should be stored and transported between +2 degrees Celsius and +8 degrees Celsius. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എത്ര ടെമ്പറേച്ചർ, അപ്പോൾ നമ്മുടെ വാക്സിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടൈപ്പ് വാക്സിനും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ടെമ്പറേച്ചറിലാണ് അത് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ബി സി ജി വാക്സിൻ സൂക്ഷിക്കേണ്ടതും ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായ ടെമ്പറേച്ചർ എത്രയാണ്? ദാറ്റ് ഈസ് +2 degrees Celsius to +8 degrees Celsius. അതിനുള്ളിലായിരിക്കണം, അല്ല എങ്കിൽ അത് നശിച്ചു പോകും. ഇറ്റ് ഈസ് ഈവൻ മോർ സ്റ്റേബിൾ ഇഫ് സ്റ്റോർഡ് ഇൻ ടെമ്പറേച്ചർ ആസ് ലോ ആസ് -20 degrees Celsius. ഒരു പക്ഷേ നമ്മൾ -20 degrees Celsius വരെ സൂക്ഷിച്ചാൽ പോലും, ടെമ്പറേച്ചർ ആക്കിയാൽ പോലും അത് സ്റ്റേബിൾ ആയിരിക്കും. ബി സി ജി വാക്സിൻ സ്റ്റേബിൾ ആയിരിക്കും. ബട്ട് നമ്മുടെ യൂണിവേഴ്സിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് +2 മുതൽ +8 degrees Celsius വരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നാണ്. ദെൻ ദ ഡയലൂട്ടഡ് should not be frozen.
അപ്പൊ നമ്മുടെ ഈ -20 എന്ന് പറയുമ്പോൾ അവിടെ കട്ടപിടിക്കുകയാണല്ലോ, ഫ്രീസ് ആയി പോവുകയാണ് മരുന്ന്. പക്ഷെ എന്നാലും അത് നശിച്ചു പോകില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, BCG വാക്സിൻ പൗഡർ ഫോമിൽ നിന്നും അത് ഡൈലൂട്ടഡ് ആയി കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരിക്കലും നമ്മൾ ഫ്രീസ് ചെയ്യാൻ പാടില്ല, കട്ട പിടിപ്പിക്കാൻ പാടില്ല, തണുത്ത കട്ട ഉറങ്ങി പോകാൻ പാടില്ല, അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്, നമ്മുടെ BCG വാക്സിൻ ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ആണോ കോൾഡ് സെൻസിറ്റീവ് വാക്സിൻ ആണോ എന്ന് ചോദിക്കുക. അതായത് തണുപ്പിലാണോ ചൂടിലാണോ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻ ആണോ. അങ്ങനെ നമ്മൾ ടോട്ടലി എല്ലാ വാക്സിനെയും അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ വാക്സിനാണ് ഹീറ്റ് സെൻസിറ്റീവ്, ഏതൊക്കെ വാക്സിനാണ് കോൾഡ് സെൻസിറ്റീവ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ BCG വാക്സിൻ ദാറ്റ് ഈസ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എക്സാമിന് വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത്, ഒന്നുകിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പഠിക്കുക. ഓക്കെ, ഇനി ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആഡ്വേഴ്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ BCG വാക്സിൻ വാക്സിനേഷനും മൊത്തത്തിൽ എല്ലാ വാക്സിനേഷനും വെച്ച് നോക്കുമ്പോൾ വാക്സിനേഷനും വളരെ ചെറിയ ചെറിയ അഡ്വേഴ്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് മാത്രമേ വരാറുള്ളൂ. അത് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ അത് സ്റ്റേ ചെയ്യുള്ളൂ, പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും. എന്നാൽ BCG വാക്സിൻ അങ്ങനെ കാണപ്പെട്ട ഏതൊക്കെ അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ഉള്ളതെന്നാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. പേഷ്യന്റ് മേ ഗെറ്റ് പെർസിസ്റ്റന്റ് അൾസറേഷൻ ആൻഡ് ഇഞ്ചക്ഷൻ സൈറ്റ്. അതായത് ഒരു പ്രാവശ്യം വന്ന് ഹീലായി വീണ്ടും വീണ്ടും അൾസറേഷൻ ഫ്രീക്വൻസ്ലി അൾസറേഷൻ അവിടെ ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് ചില ആൾക്കാരിൽ ഉണ്ട്, കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഉണ്ടാകണം. അതുപോലെ ഡിസ്ചാർജിങ് സൈനസ് ഉണ്ടാവും, അവിടെ നിന്ന് ഫ്ലൂയിഡ് ഡിസ്ചാർജിങ് സൈനസ് ഉണ്ടാവാം. നെക്സ്റ്റ് അതുപോലെ ലിംഫഡിനോപ്പതി, ആക്സിലറി ലിംഫഡിനോപ്പതിയും സെർവിക്കൽ ലിംഫഡിനോപ്പതി ഒക്കെ ചില പേഷ്യൻസിൽ ഉണ്ടാകാറ്. അത് എല്ലാവരിലും ഉണ്ടാകുന്നതല്ല, ചില ഒറ്റപ്പെട്ട കേസുകളാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിസമിനേറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്, ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ട്, ചില ആൾക്കാരിൽ മാത്രം മരുന്നാണ്. ഇപ്പൊ 100% എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വാക്സിൻ ഒന്നും നമുക്ക് ഇവിടെ വെച്ചാൽ ചില അഡ്വേഴ്സ് റിയാക്ഷൻസ് പലരിലും കാണാറുണ്ട്, പക്ഷെ അതെല്ലാം ട്രീറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അഡ്വേഴ്സ് റിയാക്ഷൻസ്. പിന്നെ എന്താ കോൺട്രാഇൻഡിക്കേഷൻ. പിന്നെ നമ്മൾ അറിഞ്ഞത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ആർക്കൊക്കെ നമ്മൾ BCG വാക്സിൻ കൊടുക്കില്ല. ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി പേഷ്യൻസ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിന് BCG വാക്സിൻ കൊടുക്കാൻ പറ്റില്ല. ലൈക്ക് HIV പേഷ്യൻസ്, ലുക്കീമിയ പേഷ്യൻസ്, ലിംഫോമ പേഷ്യൻസ്. അപ്പൊ ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമ്മുടെ സെൻട്രൽ ലെവൽ എയിംസിന് പോലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറിലൊക്കെ ഇത് കാണാം. ഇപ്പൊ പേഷ്യന്റ് HIV പോസിറ്റീവ് ആയിട്ടുള്ള അമ്മയ്ക്ക് ഉണ്ട്, കുഞ്ഞിനും ഉണ്ട്, അപ്പൊ കുഞ്ഞിന് BCG വാക്സിൻ കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇതിൽ ഏത് വാക്സിൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യും എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക, HIV ഡിസീസ് ഉള്ളതോ ലുക്കീമിയ ഉള്ള പേഷ്യൻ്റോ ലിംഫോമ ഉള്ള പേഷ്യൻ്റോ കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് എന്ത് കൊടുക്കരുത്? BCG വാക്സിൻ കൊടുക്കരുത്. ജനറലൈസ്ഡ് എക്സിമ ഉള്ള പേഷ്യൻസിന് കൊടുക്കരുത്. ഇൻഫെക്റ്റീവ് ഡെർമറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിനും കൊടുക്കരുത്. ഹൈപ്പോഗാമ ഗ്ലോബിനീമിയ ഉള്ള പേഷ്യൻസിനും BCG വാക്സിൻ ഇറ്റ്സ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ ദീസ് ഫോർ ടൈപ്സ് ഡിസീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ BCG വാക്സിനേഷനെ കുറിച്ച് പറയുമ്പോൾ. ഇത്രയാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം വരുന്നുള്ളൂ. നമ്മുടെ DHS എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ 1000 MCQ സീരീസിന്റെ ഓരോ പാർട്സ് ആയിട്ട് കാണുക. ഓരോ പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അവിടെ തരുന്നത്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റോ കറക്ഷനോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.